സാർ ഞാനേ ഞാൻ അവസാനമല്ല, ഞാൻ രണ്ടാമത്തെ ആളെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ട്, ഇത്ര ഞങ്ങൾ പേങ്ങാണ്ട് നമിച്ചോളൂ സാർ ഈ ബൂത്തിൽ ഇത്ര ഇങ്ങനെ ഉണ്ട് സംബന്ധിച്ച. അപ്പൊ നമ്മൾ ഈ 1000-1400 വോട്ടുണ്ട്. അപ്പൊ 1000 പിന്നെ എത്ര വോട്ട് ശതമാനം ചെയ്ത് ഇത്ര നേരം വൈകില്ല. അപ്പൊ ഞങ്ങളിപ്പോ അവസാനം ചെയ്തപ്പോ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു സഖാവുണ്ട്. ആ സഖാവ് ഇത് അവസാനമായിട്ട് ഒലി ചിഹ്നം കാണാൻ ഒരു അവസര, ഒലി ബാലറ്റിലേക്ക് ചെയ്തതിന്റെ പാല് നോക്കുക, അങ്ങനെ കുറെ ടൈം പോവാ. അപ്പൊ ഇതാണ് ഇത്ര നേരം വൈകുന്നത് നമുക്കും അറിയില്ല ഇനി. അപ്പൊ നമ്മളിപ്പോഴത് മനസ്സിലായത് ഏതായാലും ഇനി പറഞ്ഞു, കാരണം ഒരു ഓലൊരു ആഗ്രഹമാണ് നമ്മൾ ഒരു നോട്ട് കാണുക അവസരം. ഇനി ഓൾക്ക് ആ ചിഹ്നം മരപ്പട്ടി നമ്മൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞു നമ്മള് നമുക്ക് അറിയില്ല ഇനി. പക്ഷെ ഇത് യഥാർത്ഥമാണ്, ഇത്ര നേരം അതങ്ങനെ അതാണ് സംഭവം. തൊട്ട് മുന്നേ ഒരു സഖാവുണ്ട്, മുമ്പൊരു പാളി നോക്കുകയാണ് സങ്കടത്തോടു കൂടി. അവര് ചിഹ്നം കാണാനുള്ള ടൈമാണ്, ഒരുപാട് ടൈം പോയി അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം. നമ്മൾ ആ ഒരു പ്രതി രാജരക്ഷിക്കല്ല നമ്മൾ നടക്കണേ, ഏത് നമുക്ക് ചിഹ്നം പോയി കൊടി പോയി. നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ജനവിധി എന്താണെന്ന് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് അന്തിമ ഫലമെന്നറിയാൻ ഇനി June 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്നലെ വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലും പല അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത്. ഇടുക്കിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി കള്ളവോട്ട് ചെയ്തു എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ പുറത്തു വന്നു. കൂടാതെ പലയിടങ്ങളിലും രാത്രി ഏറെ വൈകിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അത് എന്തുകൊണ്ടാണെന്ന് കുറച്ച് യുവാക്കൾ പറയുന്നതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത് രാജ്യമൊന്നും ഭരിക്കാനല്ല, കഷ്ടിച്ച് പാർട്ടി ചിഹ്നം നിലനിർത്താനാണെന്ന് CPM നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടത് പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാകും. പിന്നെ ഈന, ബേച്ചി, തേൾ, നീരാളി, എലിപ്പട്ടി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും. ഈ തിരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ തുനിഞ്ഞിറങ്ങണമെന്നുമായിരുന്നു CPM നേതാവ് AK ബാലൻ എന്ന് പറഞ്ഞത്. അതിനാൽ തന്നെ ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം യുവാക്കൾ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വോട്ടെടുപ്പ് വൈകാൻ കാരണം പാർട്ടി ചിഹ്നം നോക്കി സഹാക്കന്മാർ ഏറെ നേരം നിന്നതാണെന്നാണ് യുവാക്കൾ പറയുന്നത്. കാരണം ഈ തിരഞ്ഞെടുപ്പോടെ അരിവാൾ ചുറ്റിക നക്ഷത്രം അപ്രതീക്ഷിതമാകുമല്ലോ. അപ്പോൾ ഈ ചിഹ്നം ഒരുപാട് നേരം നോക്കി നിന്നതിനാലാണ് വോട്ടെടുപ്പ് രാത്രി വൈകിയും നടന്നതെന്നാണ് യുവാക്കൾ പരിഹസിക്കുന്നത്. എന്തായാലും ഒരു കാലത്ത് രാജ്യത്ത് ഭരണപക്ഷത്തുണ്ടായിരുന്ന മുന്നണിയിൽ പോലും ഉണ്ടായിരുന്ന CPM ഇപ്പോൾ ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPM പറയാൻ തക്കവണ്ണം ശക്തിയുള്ളത്. കഴിഞ്ഞ 20 വർഷമായി വലിയ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.